രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് വരുന്ന വഴിയാണ് CPI നേതാവ് സന്തോഷ് കുമാർ. അദ്ദേഹം വിജയം ഉറപ്പാക്കി കഴിഞ്ഞു. നമസ്കാരം സന്തോഷ്. നമസ്കാരം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു വലിയൊരു കാര്യമൊന്നുമല്ല ഒരു പാർലമെൻ്ററിലെ ഒരു പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണത്. പക്ഷെ എന്നാലും എന്ത് തോന്നുന്നു ഇങ്ങനെയൊരു ഒരു രാജ്യസഭയിലേക്കുള്ളൊരു യാത്രയെക്കുറിച്ച്? എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെയൊരു കാര്യം എത്തിപ്പെട്ടത്. അപ്രതീക്ഷിതമാണെങ്കിലും അതിനകത്ത് സന്തോഷമുണ്ട്. പുതിയൊരു മേഖലയിൽ, ഇതുവരെ പരിചയമില്ലാത്ത ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ കിട്ടുന്ന ഒരു ചാൻസാണല്ലോ. അപ്പോൾ അത് ഞാൻ മറച്ചു വെക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമാണെങ്കിലും ഒരു പുതിയ കേന്ദ്രത്തിലേക്ക്, പുതിയൊരു സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്, പക്ഷേ എവിടെയാണെങ്കിലും പാർട്ടിക്കാരൻ പാർട്ടിക്കാരൻ തന്നെ ആയിരിക്കണമല്ലോ. ആ ബോധത്തോടു കൂടി അത് ചെയ്യാമെന്നാണ്. ഡൽഹിയിൽ ഒരു 6-7 വർഷത്തെ പരിചയം AIYF നേതാവ് എന്നുള്ള നിലയ്ക്ക്, AIYF അഖിലേന്ത്യാ നേതാവ് എന്നുള്ള നിലയ്ക്ക് സന്തോഷമുണ്ട്. അപ്പോൾ പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സാമാന്യമായൊരു ധാരണ ഡൽഹിയിലെ ഒരു രാഷ്ട്രീയ ജീവിതകാലത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നു അല്ലേ? അതായത് ഞാൻ 8 വർഷക്കാലം ഡൽഹിയിലുണ്ടായിരുന്നു. AIYF ഓൾ ഇന്ത്യ പ്രസിഡൻറ്റും പിന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ഡൽഹി ഒരു പ്രത്യേക ഒരു ലോകമാണല്ലോ. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു വിസ്മയകരമായ ലോകമായിരിക്കും ആദ്യമായിട്ട് പോകുന്ന ഒരാൾ. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഡൽഹി അനുഭവങ്ങളില്ല. ഞാൻ ഡൽഹിയിൽ ഒരുപാട് സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ചെറിയ സമരങ്ങളായിരിക്കും, വൻ പങ്കാളിത്തമുള്ള സമരങ്ങൾ എന്നൊക്കെ പറയാവുന്നത് വളരെ അപൂർവമായിരിക്കും. എന്നാലും സാമാന്യനൊക്കെ ഒരുപാട് സമരങ്ങൾ നടത്തി, ഒരുപാട് പ്രശ്നങ്ങളിൽ ആ നിലയിൽ ഇടപെട്ടു. പാർലമെൻറ്റ് പ്രവർത്തനത്തെ എന്ന് പറഞ്ഞാൽ നേരത്തെ അതിനെക്കുറിച്ചൊരു ചെറിയ ധാരണയുണ്ട്. ഡൽഹിയിൽ പോയപ്പോൾ അത് കണ്ടു. അങ്ങനെ അതിൻ്റെ കുറച്ച് ദൂരെ പാർലമെൻറ്റ് മാർച്ച് എന്ന് പറഞ്ഞാലും പാർലമെൻറ്റിനെ കുറേ ദൂരെയാണ് നടത്തുന്നത്. അങ്ങനെ ഡൽഹിയിലെ രാഷ്ട്രീയ പ്രവർത്തനം ശരിക്കും സാമാന്യം ഭംഗിയായി നിർവഹിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമുക്കവിടെ പോയിട്ട് ആ ഘട്ടത്തിൽ അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ നമ്മൾ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിരുന്നു കൊണ്ട് എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് സാധ്യമായ തരത്തിൽ. അത് ഈവൻ ശ്രീലങ്കൻ തമിഴ് ഇഷ്യൂ മുതൽ നിരവധി പ്രശ്നങ്ങളിൽ, എന്താ വെച്ചാൽ കേരളത്തെ ബാധിക്കാത്തതും രാജ്യത്തെ പൊതുവിൽ ബാധിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പിന്നെ വന്നിട്ടുണ്ട്. നിലവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് CPIയുടെ. 7 വർഷമായിട്ട്. 7 വർഷമായിട്ട് ഓക്കെ. അപ്പോൾ കണ്ണൂരിലെ പൊതുവിൽ കേൾക്കുന്നൊരു കാര്യം CPIയും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടലൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായിട്ട് കണ്ണൂർ കാണുന്നുണ്ട് പലരും. അങ്ങനെയല്ല, ഒന്നാമത്തെ കാര്യം ഈ അത് ഒരുപാട് മീഡിയ ക്രിയേഷനൊക്കെയാണ്. അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന് യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. ആ പ്രസക്തി ഇല്ലയെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെന്താണ്, ഒരു പാർട്ടി എന്നുള്ള നിലയിൽ CPIക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയുക എന്ന് മാത്രമാണ്. ആ അഭിപ്രായ പ്രകടനങ്ങളിൽ ഇനി എന്തെങ്കിലും പിശകുകളുണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തുകയും വേണമല്ലോ. ഞങ്ങൾക്കങ്ങനെ ഞങ്ങൾക്കങ്ങനെ ഒരു മൗലികമായ ഷാഢ്യങ്ങളൊന്നും അത്തരം കാര്യങ്ങളില്ല. കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു അതിമഹത്തായ ഒരു പൈതൃകമുള്ളതാണ് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ളതുപോലെ. പക്ഷേ ഞങ്ങൾ കണ്ണൂർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു വൈകാരിക പ്രാധാന്യമുണ്ട്, ഞാനത് മറച്ചു വെക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ കാമ്പായ് സമരത്തിൻ്റെ നേതാവായിരുന്നു, എൻ്റെ അമ്മ ഷോപ്പി. അമ്മയുടെ അച്ഛൻ പാർട്ടി നേതാവായിരുന്നു. അപ്പോൾ ആ ഒരു നേരം എല്ലാവരും തന്നെ മഹാരഥന്. ഇപ്പോൾ സഖാവ് C. കണ്ണൻ CI2 വലിയ നേതാവായിരുന്നു അദ്ദേഹവും. പിന്നെ എൻ്റെ അച്ഛനച്ഛനൊക്കെ ഒരേ സമയം ജയിലിലായിരുന്നു. കണ്ണടന ഒരു ചെറിയ സ്നേഹവാത്സല്യങ്ങൾ എന്നോടുണ്ടായിരുന്നു പിൽക്കാലത്ത്. കണ്ണട നേരത്തെ ഞാൻ SF നേതാവൊക്കെ ആയിരുന്നു. വളരെ ഞാൻ പറയുന്നത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പൊതു പൈതൃകത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞാൻ പ്രത്യേകിച്ചിട്ടും വ്യക്തിപരമായിട്ട് ഞങ്ങളെ പാർട്ടിയും. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ഈ തർക്കം എന്ന് പറയുന്നതൊക്കെ എന്തെങ്കിലും ചില കാര്യങ്ങളിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നുള്ളതല്ലാതെ അതൊന്നൊരു എടുത്തു പറയത്തക്കതായ ഒരു പ്രശ്നമായിട്ട് ഒരിക്കലും. ഈ ഇന്ത്യയിലെ യുവജനങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് ഡിബേറ്റ് ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. കാരണം തൊഴിലില്ലായ്മ, പിന്നെ അരാഷ്ട്രീയത, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗം, മദ്യത്തിൻ്റെ മദ്യാസക്തി തുടങ്ങിയൊക്കെ യുവാക്കളെ വല്ലാതെ ബാധിക്കുന്നൊരു വിഷയമാണ്. അപ്പം ഇപ്പോൾ പല യുവജന സംഘടനകളും, ഇപ്പോൾ ഇടതുപക്ഷ യുവജന സംഘടനകൾ പലതും അതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ DYFI അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റ് സംഘടനകളുമായി ചേർന്നിട്ട് അങ്ങനെ വല്ല കോർഡിനേറ്റഡ് ആയിട്ടുള്ള വല്ല എഫർട്ടും ഈ ഒരു മേഖലയിൽ നടത്താനുള്ള പദ്ധതി വല്ലതും? ഞങ്ങൾ ഭാരവാഹികളായിരുന്ന കാലത്ത് അത്തരം ക്യാമ്പയിനുകളൊക്കെ നടത്തിയിട്ടുണ്ട്. കുറേ തവണ സംയുക്തമായ കൺവെൻഷനുകൾ, സംയുക്തമായ ക്യാമ്പയിനുകളൊക്കെ നടത്തി. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ തുടർച്ചയാണ്. ആ തുടർച്ചക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ
ട്രേഡ് യൂണിയൻ രംഗത്തോട് വലിയ ഐക്യം കാണുന്നുണ്ട്. കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തുടർന്ന് വരുന്നുണ്ട്. സാധ്യമാവുന്ന എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്ക് ബി എം എസ് ചാടിപ്പോയെങ്കിലും എന്നാൽ അതിലെ തൊഴിലാളികളുടെ മനസ്സിൻ്റെ കൂടി ആയിരിക്കുന്നതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ആ ഒരു മൂവ്മെൻ്റ് നടക്കുന്നുണ്ട്. കർഷക കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ആ ഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് അതിശക്തമായിട്ട് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. സമാനമായൊരു മൂവ്മെൻ്റ് ഉണ്ടാകേണ്ട ഒരു മേഖലയാണ് യുവജന രംഗമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് മൂവ്മെൻറ്റിനേക്കാൾ കൂടുതൽ തീവ്രമാവാനും സാധിക്കേണ്ടത് അതിനാണ്, നമ്മൾ സാങ്കേതികമായിട്ട് പറയുമ്പോൾ. പക്ഷേ അതങ്ങനെ ഉണ്ടാവുന്നില്ല. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് യുവാക്കൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾ, അവരുടെ തന്നെ രാഷ്ട്രീയമായ ആഭിമുഖ്യങ്ങൾ വ്യത്യസ്തം, അതിൽ തന്നെ ഗണ്യമായ ഒരു വിഭാഗത്തിൻ്റെ അരാഷ്ട്രീയത, പിന്നെ അവരുടെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്ഷന് വല്ലാണ്ട് വ്യാമോഹത്തിന് അടിപ്പെട്ടിരിക്കുന്നവരാണ്, ഇലൂഷനിൽ ജീവിക്കുന്നവരാണ് ഈ പുതിയ കാലം കൊടുക്കുന്ന ഈ നവ സമൂഹ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കുറേ ഇലൂഷൻസൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ യൂത്ത് ആസ് എ ഹോൾ എടുത്തു കഴിഞ്ഞാൽ അവർ നിരാശരാണ്. അതിന് ഈ പറയാവുന്ന രീതിയിൽ കൂട്ടി യോജിപ്പിക്കാൻ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പരിമിതി. അപ്പോൾ നമ്മുടെ എല്ലാ സംഘടനകളും, അപ്പോൾ ഞാൻ എ ഐ വൈഫിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഈ യുവജന സംഘടനകളെല്ലാം തന്നെ ശ്രമിക്കേണ്ടത് അത്തരം ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ സാധ്യമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പെർട്ടിക്കുലറായ സെക്ഷൻ്റെ പ്രശ്നങ്ങളൊന്നും ഏറ്റെടുത്തില്ലെങ്കിലും അധികാര രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധിക്കുമെന്ന് കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവർക്ക് ഒരു പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയുള്ളവരൊന്നുമല്ല. അത് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഈ ന്യൂ ജനറേഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടല്ലോ, നമ്മൾ ന്യൂ ജൻ ബാങ്കുകൾ എന്നൊക്കെ പറയുന്ന പോലെ ന്യൂ ജൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, ആത്മീയ പൊളിറ്റിക്കൽ പാർട്ടികൾ. ഇപ്പോൾ അത് പാകിസ്ഥാനിൽ ഉള്ള പാർട്ടി, ഫ്രാൻസിലെ പാർട്ടി, മെക്രോണിൻ്റെ പാർട്ടി, ഇങ്ങനെ അതിൻ്റെ ഞാൻ പറഞ്ഞ എല്ലാം ഒരേ ഘടനയാണെന്നല്ല, പക്ഷേ സമാനമായ പല പുതു പ്രസ്ഥാനങ്ങളുണ്ട്. ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, അവരിപ്പോൾ എന്തെങ്കിലും യുവാക്കൾക്ക് വേണ്ടി സമരം നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവർ പ്രശ്നങ്ങളെ ഡാറ്റ അടിസ്ഥാനത്തിൽ അനലൈസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു അപ്രോച്ചാണ് പലപ്പോഴും എടുക്കുക, അതിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ രാഷ്ട്രീയ എന്നാൽ അവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും വിജയം വരിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യയശാസ്ത്രത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമേ ഭാവിയിൽ നിലനിൽക്കുകയുള്ളൂ. ബാക്കിയെല്ലാം വരും പോകും എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഒരു എന്താണ് ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ടുള്ള സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും വലിയ ഭാവിയുണ്ട്. അതിന് മാത്രമേ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമുള്ളതാണ്. അതിന് നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് ഒരു വലിയ പങ്ക് വഹിക്കാൻ സാധിക്കണം എന്നാണ് എൻ്റെ. അതിനിപ്പോൾ ഒരു മുൻകാല യുവജന നേതാവ് എന്നുള്ള നിലയിൽ പുതിയ സാഹചര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പരമാവധി പരിശ്രമിക്കും. ഇപ്പം സി പി ഐയുടെ പാർലമെൻറ്റിലെ മുഖങ്ങളായിട്ട് നമുക്ക് കേരളത്തിലെ ആണ് ഞാൻ പറയുന്നത്, അതിനു മുമ്പ് ഒരുപാട് ലീഡേഴ്സ് ഇന്ദ്രജിത് ഗുപ്തയെ പോലെയൊക്കെയുള്ള നേതാക്കളുണ്ടായിരുന്നു, ഗീത മുഖർജിയെ പോലുള്ള സഖാക്കൾ. കേരളത്തിനാണെങ്കിൽ ഇപ്പോൾ രാജ്യസഭയിൽ കെ ഇസ്മായിൽ, അച്യുതട്ടൻ, പിന്നെ ഇപ്പോൾ ബിനോയ് വിശ്വൻ, ഇവരുടെയൊക്കെ ഒരു ലെഗസി സന്തോഷത്തിന് മുന്നിലുണ്ട്. ഇവരൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളുടെ എങ്ങനെയാണ്, എങ്ങനെയായിരിക്കും പാർലമെൻറ്ററി ഈ ഒരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു പേരുകളെ പെണ്ണുമായിട്ടുള്ള ഒരു ഒരു താരതമ്യമെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വളരെ എന്താണ് ഞാൻ പറയുക, നമുക്ക് അഭിമാനമുള്ളൊരു കാര്യമാണെങ്കിലും നമ്മളെ ഞാൻ ആശങ്കപ്പെടുന്നുള്ള വാക്ക് പറയാൻ പാടില്ല. പക്ഷേ നമ്മൾ വളരെ വളരെ കരുതലോടെയാണ് അതിനെക്കുറിച്ച് കണക്കാക്കേണ്ടത്. അതിൽ ഇന്ദ്രജിത് ഗുപ്ത ഉൾപ്പെടെയുള്ള ഒരു നിര പാർലമെൻറ്റേറിയന്മാർ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച എക്കാലത്തെയും 10 പാർലമെൻറ്റേറിയന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 4-5 പേര് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു, സി പി എസ് സി പി എമ്മിൽ പെട്ടവരായിരുന്നു, ബെസ്റ്റ് പാർലമെൻറ്റേറിയൻസാണ്. ഇന്ദ്രജിത് ഗുപ്ത തന്നെ മികച്ച പാർലമെൻറ്റേറിയനുള്ള അവാർഡ് ഏറ്റുമായിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ പാർലമെൻറ്റിനെ തകർക്കാൻ വേണ്ടി വരുന്നവരാണ്, അവരിതിനെ പന്നിക്കൂടുന്ന് വിളിച്ചവരാണ് എന്ന ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ച ആളുകളിൽ നിന്നാണ് ഞാൻ ഈ അവാർഡ് ഏറ്റുവാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. പാർലമെൻറ്റിനെ വലിയൊരു സമരവേദിയാക്കി അവർ മാറ്റി. അതിന് അവർക്കുള്ള അവരുടെ പ്രത്യയശാസ്ത്രപരമായ ധാരണകൾ, ജീവിതാനുഭവങ്ങൾ, പിന്നെ അവരുടെ എല്ലാം ദേ ഓൾ ഹാഡ് പ്രോപ്പർ സ്കൂളിംഗ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വിദേശത്ത് ഉൾപ്പെടെയുള്ള അവരുടെ പഠനങ്ങളൊക്കെ അവരെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതിനൊക്കെ വലിയതൊരു സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ അവരുമായൊക്കെയുള്ള താരതമ്യം എന്ന് പറയുന്നത് അസാധ്യമാണ്. പക്ഷേ നമ്മളൊരു പാർട്ടിയും ജനങ്ങളുടെയും താല്പര്യങ്ങൾക്കനുസൃതമായി, എന്നുവെച്ചാൽ പാർട്ടി ഉയർത്തിപ്പിടിക്കുമ്പോൾ ജനതാല്പര്യത്തിനനുസൃതമായ നിലപാടുകളാണ്, ആ നിലപാടിനെ പാർലമെൻറ്റിൽ കഴിയാവുന്ന പോലെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. അതിനൊരു വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുക എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ പേരുകാരെല്ലാം തന്നെ നമുക്ക് നൽകുന്ന അവരെ നമ്മളെ കാണിച്ചെന്നൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പരമാവധി പരിശ്രമിക്കും. അതുമാത്രമാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയുക. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാം.
സി പി ഐ എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. നേരത്തെ പത്രങ്ങൾ പ്രചരിപ്പിച്ച 18-ാം തീയതിയാണ്, ഇന്നായിരുന്നു. പക്ഷേ 2 ദിവസം മുമ്പ് തന്നെ റഹീമിൻ്റെ പേര് പ്രഖ്യാപിച്ചു. സന്തോഷിൻ്റെ പേരും പ്രഖ്യാപിച്ചതും 15-ാം തീയതി. അതും മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല, അതിന് മുൻകൂറായിട്ട് മുൻകൂട്ടി കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ശക്തിയുടെ ഒരു ഫലം തന്നെയാണത്. പക്ഷേ ഇതേ സമയത്ത് വലതുപക്ഷത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേരിൽ ഇപ്പോഴും അടി നടക്കുകയാണ്. ശരിക്കും ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരേണ്ടതാണ് സ്ഥാനാർത്ഥി. പക്ഷേ ഇതുവരെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വരെ തീരുമാനമൊന്നും ആയിട്ടില്ല. എന്ത് തോന്നുന്നു അങ്ങനത്തെ ഒരു സംഭവം? അല്ല, തുടർച്ചയായ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത ഒരു പാർട്ടിയായിട്ടാണ് നമ്മൾ കോൺഗ്രസിനെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയുമ്പോൾ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് അതിൻ്റെതായ ദൗർബല്യങ്ങളില്ലാമുള്ളതല്ല. ഇന്ത്യൻ ഇടതുപക്ഷം അതിൻ്റെ ദൗർബല്യങ്ങളെയും പ്രശ്നങ്ങളെയും സിൻസിയറായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്, അത് തുറന്നു പറയുന്നുണ്ട്. അത് ആഗോളവൽക്കരണ നയങ്ങൾ വന്നപ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷവും കുറച്ച് പാർശ്വവൽക്കരിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട്, വസ്തുതയാണ്. അത് അതിനെ നമ്മൾ അതിജീവിക്കണം. അതിനുള്ള ഏർജൻറ്റ് നമുക്ക് അത് ചെയ്യണം എന്നുള്ള ആ ഒരു കരുതലോടുകയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് രാജ്യം അഭിമുഖീകരിക്കുന്ന ഭയാനകമായ സാഹചര്യത്തെക്കുറിച്ചിട്ട് ഒരു ധാരണയും ഇല്ലാത്ത വണ്ണാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഗ്രൂപ്പ് വഴക്കുകളിൽ അഭിനമിച്ചുകൊണ്ട് നാടകങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു ദേശീയ പാർട്ടി നമ്മളെ പോലെ കോൺഗ്രസിനൊക്കെ ഞാനിത് പറയുമ്പോൾ വലിയ സാധ്യതകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. നേരത്തെ ഇടതുപക്ഷമായിട്ട് അതിനെ താരതമ്യപ്പെടുത്താൻ പറ്റിയല്ല. ആ ഒക്കെ പരാജയപ്പെട്ടു. രാജ്യത്തെ ഇപ്പോഴും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയെന്ന് അവർ കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉത്തരവാദിത്തം കാണിക്കണ്ടേ? ഓരോ ദിവസവും എന്താണ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന വെറും ഒരു ആൾക്കൂട്ടം മാത്രം, ആൾക്കൂട്ടം എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു കൂട്ടമായിട്ടത് മാറിക്കൊണ്ടിരിക്കുന്നു. ചെറുതാകും തോറും ഈ അടി കൂടുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം. ഇത് വളരെ എന്താണ് അപകടകരമായൊരു പോക്കാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഗുണം മുഴുവൻ കിട്ടുന്നത് ബി ജെ പിക്കാണ്. ഇവർ പ്രത്യയശാസ്ത്രപരമായിട്ട് വേറൊരു തരത്തിലൊക്കെ ചിന്തിക്കേണ്ടവരാണെങ്കിലും നേരെ പോകുന്നത് ബി ജെ പിയിലേക്കാണ്. അപ്പോൾ ബി ജെ പി വൽക്കരണത്തിന് കൂടുതൽ ശക്തിപ്പെടുന്ന തരത്തിലാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അത് അവർ ഗൗരവമായി പരിശോധിക്കട്ടെ. അതിൻ്റെ ഭാഗമായി ഇപ്പോഴും വിശ്വസിക്കുന്നവരെ പിന്നെ പുനരാലോചിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഈ ഇന്ത്യ ഒട്ടുക്കെടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഒരു വർഗരാഷ്ട്രീയത്തിന് ശക്തിപ്പെടാൻ പറ്റിയൊരു സാഹചര്യം നിലവിലുണ്ട്. ശരിക്കും കഠിനമായ ചൂഷണങ്ങൾ, പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് കർഷകർ നടത്തിയ സമരങ്ങൾ അടക്കം അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു. പക്ഷേ ഇതെന്നൊക്കെ നേട്ടമുണ്ടാക്കുന്നത് ഇപ്പോൾ ജനസഞ്ചയത്തിൻ്റെ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഇവരുടെ എ ഐ പി പോലുള്ള സംഘടനകൾ ഇപ്പോൾ ഡൽഹി കഴിഞ്ഞു, ഇപ്പം പഞ്ചാബിൽ അവർക്ക് ജയിക്കാൻ പറ്റി. യു പിയിലാണെങ്കിൽ കർഷക സമരം ഒരു വർഷത്തിലേറെ നീണ്ടുന്ന കർഷക സമരത്തിൻ്റെ വലിയൊരു ഭൂമികയായിട്ട് യു പിയുടെ പടിഞ്ഞാറൻ യു പിക്ക് മാറുകയും ചെയ്തിരുന്നു. പക്ഷെ അവിടെയൊക്കെ വീണ്ടും ജയിക്കുന്നത് ബി ജെ പി ആണ്, ഒന്നുകിൽ ബി ജെ പി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്, അതിനെങ്ങനെയാണ്? അതിൽ ഈ ഇത്തവണത്തെ നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചിട്ട് ഇപ്പോൾ എൻ്റെ പാർട്ടി നമ്മളുടെ മേലയിൽ ആ ഫലങ്ങളെ വളരെ കൃത്യമായ വിശകലനം ചെയ്തുകൊണ്ടുള്ള നിലപാട് പറഞ്ഞിട്ടില്ല. അത് വരട്ടെ, പക്ഷെ നമുക്ക് സാമാന്യേന പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതിൽ ബി ജെ പി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും 4 സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്ന സാഹചര്യം ഉണ്ടായെങ്കിലും അതിൻ്റെ അടിത്തറയൊന്നും ഭദ്രമല്ലെന്നും അത് തകർക്കാൻ സാധിക്കുന്ന ഒരു ഫോഴ്സാണ് എന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിപ്പോൾ എങ്ങനെയാണ് അങ്ങനെ പറയാൻ ചോദിക്കും. നമ്മളിപ്പോൾ യു പി എടുത്താൽ യു പിയിലെ ബി ജെ പിയുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് മതേതര വോട്ടുകൾ കുറച്ച് ഭിന്നിച്ചു. ആ ഭിന്നിപ്പിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി എപ്പോഴും സഹായിക്കുന്ന ഒരു ഘടകം ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിമുകളുടെ പേരിൽ ഫണ്ടമെൻ്റലിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒവൈസി പോലുള്ള ആളുകളാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടു. ഇപ്പോൾ നമ്മൾ യു പിയിലെ വിവിധ അസംബ്ലി സെഗ്മെൻറ്റ്സിലെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ പാർട്ടി ചെറിയ വോട്ടുകളാണ് പിടിച്ചിട്ടുണ്ടാവുക, 3000-4000, ചിലയിടത്ത് 11000 പിടിച്ചിട്ടുണ്ട്. അവർക്ക് എന്താണ് ഉദ്ദേശം എന്ന് പറയുന്നത്? മുസ്ലിമുകളുടെ ഒരു പാർട്ടിയായിട്ട് അതിനെ മാറുക, അത്രയും അവർക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ ആ ആവശ്യത്തിൻ്റെ പുറത്ത് അവർ മത്സരിക്കുന്നു. പക്ഷേ ഫലത്തിൽ സമാജ്വാദി പാർട്ടിയെ പോലെ ഒരു പാർട്ടിയാണ് അതിൻ്റെ ഫലമായിട്ട് വലിയ തിരിച്ചടി നേരിട്ടത്. പിന്നെ ബി എസ് പിയും ഫലത്തിൽ ഇതിനെ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നതാണ് യഥാർത്ഥത്തിൽ ഈ ബി ജെ പിയുടെ ഈ വിജയത്തിൻ്റെ അടിസ്ഥാനം. എന്നിട്ട് അവർക്ക് സീറ്റുകൾ കുറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കർഷക സമരം ഉൾപ്പെടെ നടന്ന മഹത്തായ മുന്നേറ്റങ്ങൾക്ക് അത് ഒരിക്കലും അപ്രസക്തമാണ് എന്നൊരു ധാരണ നമുക്ക് ഒരിക്കലും ഉണ്ടാവേണ്ട കാര്യമില്ല. ബി ജെ പിയെ തീർച്ചയായിട്ടും തകർക്കാൻ സാധിക്കും. പക്ഷെ സാഹചര്യത്തിൻ്റെ ഗൗരവം അറിഞ്ഞുകൊണ്ട് മതേതര പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടണം.
ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ ഫണ്ടമെൻ്റലിസ്റ്റ് സംഘടനകളുണ്ടാക്കിക്കൊണ്ട് ഈ മൗലികമായ ആശയങ്ങൾ പറയുന്ന സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പിയെ നേരിടാൻ കഴിയില്ല. അവർക്ക് ബി ജെ പിയെ നേരിടാൻ ആഗ്രഹമില്ല. ഇപ്പം കേരളത്തിൽ ഇപ്പോൾ എസ് ഡി പിയും ആർ എസ് എസും ഒക്കെ പരസ്പരം സഹായിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരു അഖിലേന്ത്യാ പതിപ്പാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെയും വളരെ കരുതിയിരിക്കുക എന്ന് പറയുന്നത് മതനിരപേക്ഷ പാർട്ടികളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പഞ്ചാബിൻ്റെ കാര്യത്തിനകത്ത് പഞ്ചാബിലെ ജനങ്ങൾ അങ്ങ് നിരാശരായിപ്പോയി. ഈ ഒരു സാഹചര്യം ഒരു നല്ല ഓൾട്ടർനേറ്റീവിന് വേണ്ടി അവർ തിരക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ പോപ്പുലിസ്റ്റ് രാഷ്ട്രീയത്തിന് ഒരു മേൽക്കൈ കിട്ടുന്നത്. നമ്മൾ ഈ ഈ പാർട്ടി എ പി പോലുള്ളൊരു പാർട്ടിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ എത്രയോ ശാസ്ത്രീയമായി അല്ലെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൈകാര്യം ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ചോദിക്കും, ഇപ്പോൾ നമുക്ക് പുതിയൊരു അജണ്ടയാണ് കേരളത്തിൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ കാലാനുസൃതമായി എ പി ഒരു റോ ബിഗിനർ എന്നുള്ള നിലയിൽ അവർ പിന്നെ വടക്കേ ഇന്ത്യയിലെ സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു. പഞ്ചാബ് അവർ ആദ്യ അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ചൊരു പാർട്ടിയാണ് ഡൽഹിക്ക് മുൻപേ. ഒരു ഘട്ടത്തിൽ കേരളത്തിൽ പോലും അവർക്ക 30% വോട്ട് കിട്ടുമെന്നൊക്കെ ഉണ്ടായിരുന്ന സ്പെക്കുലേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവൊന്നും അങ്ങനെ ആ മലയിൽ നിലനിൽക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. പിന്നെ അവർക്ക് എന്ന് പറയുന്നത് കഠിനമായ ബി ജെ പിയോടുള്ള വിരോധം, ഫാസിസം, നാസിസം, അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി, അങ്ങനെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംശയമൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഘടകമേ അല്ല. പക്ഷെ അതിനും ഒരു പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുകയും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും വേണം. എ പി പോലൊരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയുമ്പോഴെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചെയ്യാൻ സാധിക്കേണ്ടതാണ് ഒരു പരിധിവരെ. ഇപ്പോൾ എ പിയേക്കാൾ കൂടുതൽ നല്ല സംഘടനാ സംവിധാനങ്ങൾ പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ട്. അതിനേക്കാൾ കമ്മിറ്റഡായ കേഡേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ആ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഫലപ്രദമായി ഗ്രാസ് റൂട്ട് ലെവലിൽ ക്യാമ്പയിൻ നടത്താൻ സാധിക്കുന്നില്ല. അതാണ് നമ്മൾ നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സമരത്തിൽ പങ്കെടുത്തതിൻ്റെ അനുഭവങ്ങളോ എ പിക്ക് അല്ലെങ്കിൽ വഴി പിന്നെ ഒരു 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 വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് എന്താണ് ഒരു ഒരു തീവ്രമായൊരു സമരം നടത്താൻ വെച്ചോ നമ്മളിപ്പം, അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം ജയിലിൽ പോകുന്നു ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഉറച്ച നിലപാട് പറയുന്നു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് ഡൽഹിയിലെ ഭരണം പോലെ പഞ്ചാബിലും നടത്താനും കഴിയില്ല. ഓരോ സംസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങളിലും അപ്പോൾ ആത്യന്തികമായി ഇടതുപക്ഷ രാഷ്ട്രീയമാണ് വിജയിക്കുക. പക്ഷേ അതിന് സംഘടനാപരമായി അതിനെ കരുത്തുറ്റതാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിലവിലുള്ള സംഘടനയെ തന്നെ നന്നായി ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അഭിജീവിച്ച് വരാൻ സാധിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിപ്പോൾ പാർട്ടി ആ ദിശയിൽ ആലോചിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി സന്തോഷ്. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന സന്തോഷ് നമ്മളോട് വിശദമായി സംസാരിച്ചു. അദ്ദേഹത്തിന് പാർലമെൻ്റ് രംഗത്ത് വലിയൊരു മികച്ച ഒരു പ്രവർത്തനം നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി.